തോപ്പുംപടിയിൽ കാൽനട യാത്രികൻ സ്വകാര്യ ബസ്സിടിച്ച് മരിച്ചിട്ട് ഇന്ന് ഒരു മാസം പിന്നിടുന്നു. ഇതുവരെയായും പോലീസിന് പ്രതിയെ പിടികൂടാനായിട്ടില്ല. കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ടും പ്രതി ഇപ്പോഴും കാണാമറയത്ത് തന്നെ തുടരുകയാണ്. നീതിക്കായി പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങി നടക്കുകയാണ് ലോറൻസ് സേവിയറിന്റെ കുടുംബം. വിദേശത്ത് നിന്ന് നാട്ടിലെത്തി എല്ലാവരും ഒത്തുകൂടാനിരുന്ന സമയത്താണ് സ്വകാര്യ ബസ് റോഡ് സൈഡിൽ വെച്ച് ലോറൻസിനെ ഇടിച്ചു തെറിപ്പിച്ചത്. മരണം നടന്ന് ഒരു മാസം പിന്നിട്ടിട്ടും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഈ അമ്മയും മക്കളും. പ്രതിയായ അനസിനെ ഒളിവിൽ പോകാനും രക്ഷപ്പെടാനും സഹായിച്ച മൂന്ന് പേരെ പിടികൂടി എന്നതല്ലാതെ കാര്യമായ നടപടികളൊന്നും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ട് ചിന്തിക്കാവുന്നതാണ്, അവരെ സഹായിക്കാനായിട്ട് നല്ല ഉന്നതങ്ങളിൽ ആളുകൾ ഉണ്ടോ എന്ന് പോലും ഞങ്ങൾ സംശയിച്ചു. കാരണം ഇവർക്ക് നല്ല പിടിപാടുണ്ടാവണം, അല്ലെങ്കിൽ ഇത്ര നാളായിട്ടും ഒരു ഡ്രൈവറെ പിടിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് ഞങ്ങൾ ചിന്തിക്കുന്നത് മറ്റുള്ളവരെ അത് ഒളിപ്പിച്ചേക്കുന്നത് തന്നെയാണെന്നാണ് വിചാരിച്ചത്. കുറ്റകരമായ നരഹത്യ അടക്കമുള്ള വകുപ്പുകളാണ് പോലീസ് ചുമത്തിയത്. ഇതിനിടെ പ്രതി മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചെങ്കിലും കോടതി തള്ളിയിരുന്നു. പ്രതിയെ രക്ഷപ്പെടുത്താൻ ഉന്നതങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. ബസ് ഡ്രൈവർക്ക് പുറമെ ബസ് ഉടമയ്ക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഓണറിനെ എന്തുകൊണ്ട് ഇൻവോൾവ് ആക്കുന്നില്ല എന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഒളിപ്പിക്കാനായിട്ട് ആൾക്കാരുടെ സ്വാധീനം എത്രത്തോളം ആണെന്ന് നമുക്ക് ഇതിൽ കൂടെ തന്നെ വ്യക്തമാണ്. പ്രതിയെ ഉടൻ പിടികൂടും എന്ന മറുപടി മാത്രമാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവർക്ക് ലഭിക്കുന്നത്. മറ്റ് അപകട മരണങ്ങൾ പോലെ ഇതും എങ്ങും എത്താതെ പോകുമോ എന്ന ആശങ്കയിലാണ് ഈ കുടുംബം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.